പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അവതരിപ്പിച്ച പൂരക്കളിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതും ഒരു സ്വാഭാവിക ചിന്തയാണ്. പറയാൻ പോകുന്നത് ഈ കളി ആചാരപരമായി നടത്തുന്ന പ്രശസ്തമായ ഒരു കലാരൂപമാണ് ഈ പൂരക്കളി. ഇതിന് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രാധാന്യം 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കളിയാണ് ഈ പൂരക്കളി. അതിനോടൊപ്പം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, ആദിമകാലത്ത് വനിതകൾ കളിച്ചിരുന്ന ഒരു കളിയായിരുന്നു, പിന്നീട് ഇത് പുരുഷ സമൂഹം ആണ് ഇപ്പോൾ ഈ കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നെല്ലാം ഈ പൂരക്കളിയുടെ പ്രാധാന്യത്തെയാണ് ആദ്യം വിളിച്ചുപോകുന്നത്. ഈ പൂരക്കളി നമ്മുടെ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് മീനമാസത്തിലാണ്. അപ്പം 9 ദിവസത്തോളം ഈ കളിയുണ്ട്. ഇതൊരു അനുഷ്ഠാന കലയാണ്, അതും ഇതിനൊരു വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ഘടകമാണ്. അതിനോടൊപ്പം തന്നെ ഇത് ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഒക്കെയാണ് ഈ പൂരക്കളി നടത്തുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഇത് ഗണപതി, സരസ്വതി, ശ്രീകൃഷ്ണ കഥകൾ, അതുപോലെ ഭക്തിപ്രധാനമായ കഥകളാണ് ഇതിൽ കൂടുതലും അവതരിപ്പിച്ച് വരുന്നത്. അപ്പം കൈകൊട്ടിയുള്ള ഈ കളി ഈ ഭാവിയിലേക്കുള്ള ഒരു നമ്മുടെ ഈ കലാരൂപങ്ങൾ, നിന്നു പോകുന്ന കലാരൂപങ്ങളെ പുനർജീവിപ്പിക്കുന്ന വരുന്ന ഒരു വലിയ ഒരു പ്രാധാന്യം സ്കൂൾ കലോത്സവങ്ങളിൽ ഇതിൽ കൊടുത്തിട്ടുള്ളതും ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. കാരണം ഇതുപോലുള്ള കലാരൂപങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ച് ഓതുന്നതാണ് എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പം വടക്കൻ മേഖലകളിൽ ഇത് പ്രധാനമായും നടത്തുന്ന കമ്മ്യൂണിറ്റി ഒന്ന് തീയ കമ്മ്യൂണിറ്റിയാണ്. പിന്നെ മാനി, യാനി, ഷാലിയ, മുഗുവർ, കാമലിയാർ ആൻഡ് അതർ കമ്മ്യൂണിറ്റീസ്. അപ്പം ഇങ്ങനെയുള്ള പല കമ്മ്യൂണിറ്റീസും ഈ കലാരൂപം നിലവിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഈ കലാരൂപം കലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ പൂരക്കളി ഇന്ന് ഈ കുട്ടികൾ തെക്കൻ മേഖലയിലൊക്കെയുള്ള സ്കൂൾ കലോത്സവ മേഖലയിലൊക്കെ ഇത് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതൊരു അർപ്പണ മനോഭാവത്തോടും ഭക്തിയോടും കൂടിയൊക്കെ കളിക്കേണ്ട ഒരു കലയും, ഈ അനുഷ്ഠാന കലാരൂപം മുഖ്യധാരയിലേക്ക് വരികയും അത് ഭാവിയിൽ കൂടുതൽ ശോഭയാർന്നത് ആയി മാറും. കാരണം ഓരോ വർഷവും പല വേദികളിൽ പല സംഘങ്ങൾ കളിച്ചു വരുമ്പോൾ ഇതിൻ്റെ നിറപ്പുകെട്ടാവുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഇനിയും വരുന്ന ഉയർന്ന മേളകളിലെല്ലാം ഈ കലാരൂപങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ ഇതിലേക്ക് കൂടുതലായും വിദ്യാർത്ഥികൾ വരികയും അവരിതിൽ പങ്കുചേരുകയും ചെയ്യും എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പം ഓരോ കലാരൂപത്തിലും നമ്മൾ പെർഫോമിംഗ് ആർട്സിൻ്റെ മേഖല, പ്രത്യേകിച്ച് അനുഷ്ഠാന കലാരൂപങ്ങളൊക്കെ നമ്മൾ ടൂറിസത്തിൽ പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക തനിമ എത്രയും മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാവണം നമ്മുടെ ലക്ഷ്യം. അപ്പം ടൂറിസത്തിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നൊരു ചാനൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്കൂൾ കലോത്സവങ്ങളിൽ ചെല്ലുമ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ കുഞ്ഞു മനസ്സുകളിൽ തൊട്ടുള്ള പ്രതിഭകൾ എപ്പോഴും ഉയർന്ന വേദികളിൽ എത്തപ്പെടുക. അവർ ആ ഉയർന്ന വേദികളിൽ ചെല്ലുമ്പോൾ അവരുടെ കലാ സംവേദന ശാലകളിൽ കൂടിയുള്ള അവരുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നാടുമ്പോൾ നമ്മുടെ സാംസ്കാരിക തനിമ എത്രയും വലുതാണെന്ന് മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർ തന്നെ ഭാവിയിൽ അങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥയിലെത്തണം.